നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിനെ കുറിച്ചുള്ള പ്രേം നസീർ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പ്രേം നസീർ സ്മരണയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള അയൽവാസി ഒരു ദരിദ്രവാസി എന്ന ചിത്രം പ്രൊഡക്ഷൻ ബാനറായും അതിലുപരി പ്രിയദർശൻ ചിത്രങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറായും നടനായും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രീ രാമു മംഗലപ്പള്ളി സാറാണ് ഇന്ന് പ്രേം നസീർ സ്മരണയിൽ. അന്ന് അയൽവാസി ഒരു ദരിദ്രവാസി എന്ന ചിത്രത്തിൽ പ്രേം നസീറുമായിട്ടുള്ള ആ ഒരു വ്യത്യസ്ത അനുഭവങ്ങളാണ് ഇന്ന് അദ്ദേഹം പ്രേം നസീർ സ്മരണയിൽ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്. ഹായ്, ഞാൻ രാമു മംഗലപ്പള്ളി. ഡി ഫോർ മാൻ ഫിലിം ക്ലബിൻ്റെ പ്രേം നസീർ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നസീർ സാറിനെ കുറിച്ച് ഞാൻ കണ്ട നസീർ സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ അനുഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളെങ്കിലും അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നസീർ സാറിനെ കാണുന്നത് എൻ്റെ 17.5 വയസ്സോ 17.5 വയസ്സോ ആണ്. അയൽവാസി ദരിദ്രവാസി എന്നൊരു സിനിമ ശ്രീ പ്രിയദർശൻ സാറ് സംവിധാനം, ഞാൻ സുരേഷേട്ടൻ എന്നും വിളിക്കുന്ന ശ്രീ ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസർ, സുരേഷ് കുമാർ സനൽകുമാർ അന്നത്തെ സൂപ്പർ പ്രൊഡ്യൂസേഴ്സാണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. രാധാകൃഷ്ണൻ ചേട്ടൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് മാനേജരായിട്ട്. അങ്ങനെ എനിക്ക് ആ ഒരു സിനിമ നസീർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം ദൈവം തന്നു. അങ്ങനെ ആ സെറ്റിൽ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നസീർ സാറിനെ കാണുന്നത്. ഞാൻ ഒരു കുഞ്ഞ്, അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല, വളരെ സൗമ്യമായ പെരുമാറ്റം, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യമുണ്ട്. ഒരു ജാടയോ ഒരു ബഹളമോ ഒരു വാശി പിടുത്തമോ ഒന്നുമില്ല. അപ്പോൾ അതിലൊരു അനുഭവമുള്ളത്, അടുത്ത ദിവസം അദ്ദേഹത്തിന് 11 മണിക്ക് വേറൊരു സെറ്റിൽ പോകണം ഈ സിനിമ തീർത്തിട്ട്. അങ്ങനെ ഇരിക്കെ തലേ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് പാക്കപ്പായപ്പോൾ ഇനി പോകുന്ന കാര്യം പറഞ്ഞപ്പം പ്രിയദർശൻ സാറ് പറഞ്ഞു, സാറിനൊരു 11 മണിക്ക് വിടാം സാറ്, പക്ഷേ ഒരു ചെറിയൊരു ഇതുണ്ട്, രാവിലെ ഒരു 5:30 റെഡി ആയിരിക്കാമോ എന്ന് വെച്ചു. സാറ് പറഞ്ഞു അതിനെന്താ റെഡി ആയിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സാറിനെ വിളിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. സാറന്ന് ഹോട്ടൽ അമൃത, തെക്കാടിലെ അമൃത ഹോട്ടലിൽ 103 സാറിൻ്റെ സ്ഥിരം റൂം. ട്രിവാൻഡ്രത്ത് വന്ന് അദ്ദേഹം അവിടെ താമസിക്കും. ആ റൂം നമ്പറിലെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം നമ്പറാണ് 103. അങ്ങനെ രാവിലെ അപ്പോൾ എനിക്ക് വിളിക്കാൻ പോകണമല്ലോ. ഞാൻ ലൊക്കേഷനിൽ വന്നു. വന്നിട്ട് യൂണിറ്റ് വണ്ടി എത്തിയില്ല. 6:30 ആയി 7:30 ആയി 8:30 ആയി. അപ്പോൾ ഇന്നത്തെ പോലെ മൊബൈൽ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ KSFDC ചിത്രാഞ്ജലിയുടെ യൂണിറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുക. പ്രദേശം സാറ്, പ്രൊഡ്യൂസേഴ്സ് രാധാകൃഷ്ണൻ ചേട്ടൻ, അങ്ങനെ എനിക്ക് വലിയ ടെൻഷനൊന്നും അടിക്കാൻ അറിഞ്ഞൂടാ. കാരണം ഞാൻ 3-ാമത്തെയോ 4-ാമത്തെയോ സിനിമ ആകുന്നുള്ളൂ. എന്നാലും ഞാനും ഇങ്ങനെ അവരുടെ കൂടെ തന്നെ നിൽപ്പുണ്ട്. 9:30 യൂണിറ്റ് വണ്ടി വന്നു. അതെന്തോ ടയർ പഞ്ചറാവ് എവിടെയോ വീണ് പോയി, എന്തോ ചെയ്തു, അറിയിക്കാൻ പറ്റിയില്ല അവർക്ക്. എന്നിട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു, നീ വേഗം പോയിട്ട് കാർ എടുത്തുകൊണ്ട് പോയി നസീർ സാറിനെ വിളിച്ചിട്ടുണ്ടോ. ഞാൻ കാറിൽ കയറുന്നവരെ ആവേശമായിരുന്നു എനിക്ക്. കാറിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ റിയലൈസ് ചെയ്തത്. അയ്യോ, 5:30 വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 9:30. ഫസ്റ്റ് എന്നെയാണോ രാധാകൃഷ്ണൻ ചേട്ടൻ വിട്ടത്? അടപ്പം ഞാൻ അടി വാങ്ങിക്കോളൂ, ഉറപ്പാണല്ലോ. എങ്ങനെയാണ് സാറിൻ്റെ റൂമിൽ കയറി ചെല്ലുക? എങ്ങനെയാണ് കഥവ് തട്ടുക? ഞാൻ കൊച്ചു കുഞ്ഞല്ലേ. എനിക്കങ്ങോട്ട് അടിമൂടി ടെൻഷനായി കാറിലിരുന്ന് ഞാൻ വിയർത്തു. അങ്ങനെ ഹോട്ടൽ അമൃതയുടെ പൊറച്ചിക്കോല് വണ്ടി വന്ന് നിന്നു. ഞാൻ ഇറങ്ങി. ദൈവമേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ നേരെ കൗണ്ടറിൽ ചെന്നു. നസീർ സാറിൻ്റെ റൂമിൽ സാറുണ്ട്. ഞാൻ പോയിട്ട് എൻ്റെ കൈ വിറക്കുകയായിരുന്നു. സത്യം പറയാം, പട്ടാന്ന് വിറക്കാം. വിളിച്ചല്ലേ പറ്റൂ. ഞാൻ കഥവി തട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സോമനാണോ രാജനാണോ എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. അദ്ദേഹം വന്ന് കഥ പറഞ്ഞു, നിങ്ങളിത് ഇവിടെ ആയിരുന്നു ഇത്ര നേരമായിട്ട്? സാറ് 5:30 റെഡി ആയിരിക്കണം. എനിക്ക് ആദ്യം കൂടി. അപ്പോൾ സാറ് വിഗ് മാത്രം വയ്ക്കില്ല, ബാക്കി മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഇരുന്ന് പേപ്പർ വായിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നോക്കി, പേപ്പർ വായിച്ചുകൊണ്ടിരിക്കണം. ഇറച്ചി ഞാൻ മൂത്രമൊഴിച്ചില്ലെന്നുള്ളൂ, സത്യം പറയാം. സാറ് എണീറ്റു, വിളി വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് കിട്ടാതെ വരയ്ക്കാൻ ചെയ്യുക. സാർ എന്ത് പറയുന്നത് അറിയില്ല. സാറൊന്നും മിണ്ടില്ല, എൻ്റെ മുഖത്ത് നോക്കി, തയ്യാറ് നോക്കി, ഇങ്ങനെ നോക്കി, ഇങ്ങനെ റിയാക്ഷൻ കാണിച്ചു. സോമനോ രാജനോ ആരോ ഒരാൾക്ക് അതോ കൂട്ടി നേരെ ലിഫ്റ്റിൻ്റെ അവിടെ ഒന്ന് നിന്ന് ലിഫ്റ്റിൽ കയറി. കഷ്ടകാലം പിടിച്ചോ മുട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ലിഫ്റ്റ് കയറി ലിഫ്റ്റിൽ നിന്ന്
കറണ്ട് പോയി. ഞാൻ സാറ് സഫാരി സൂട്ടാണല്ലോ ഇടുന്നത്, എനിക്ക് സാറിനോട് എന്തും ഉണ്ടാകും, സാറിന് എന്നോട് പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല. സാറ് എഴുന്നിട്ട് കുറേ നേരം 20 മിനിറ്റായി 30 മിനിറ്റായി എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, എന്താ താമസിച്ചത് എന്ന് ചോദിച്ചു. അമ്മ സാറിങ്ങനെ, ഞങ്ങളെല്ലാവരും ലൊക്കേഷൻ റെഡിയായിരുന്നു, പക്ഷേ യൂണിറ്റ് വണ്ടി വന്നില്ലായിരുന്നു, അതെവിടെ പോയെന്ന് ഒരു പിടിയില്ലായിരുന്നു. അവർ രാധാകൃഷ്ണ ചേട്ടനെ വിളിച്ച് പറഞ്ഞില്ല. അപ്പോൾ അത് 9:30 സാർ വന്നത്. അതാ ഓ അത് ശരി, ആ അത് സർക്കാരല്ലേ, ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ദേഷ്യം. അപ്പം എൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാല വരെ ഒരാശ്വാസം അങ്ങനെ വന്നു. ഞാനൊന്ന് സ്റ്റഡിയായി, ഇത്രയേ ഉള്ളൂ, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ദേഷ്യം, ഇപ്പോഴത്തേക്ക് അവസ്ഥ അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ കറണ്ട് വന്നു, ലൊക്കേഷനിൽ പോയി. അവിടെ ചെന്നിട്ടും അദ്ദേഹം ആരോടും ഒരു പരിഭവവുമില്ലാതെ, ഒരു ദേഷ്യവുമില്ലാതെ അദ്ദേഹം പോയി വിഗ് വെച്ചു, അഭിനയിച്ചു. 2:30 വരെ ബ്രേക്കില്ലാതെ, ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ടത്, അഭിനയിച്ച് തീർത്തിട്ട് ആഹാരം കഴിച്ചിട്ട് എല്ലാവരോടും സന്തോഷമായിട്ട് യാത്ര പറഞ്ഞ്, പ്രത്യേകിച്ച് എന്നെ തോളത്ത് 2 തട്ടി അദ്ദേഹം അടുത്ത സെറ്റ് ആലപ്പുഴയ്ക്ക് മറ്റാന്ന് തോന്നുന്നു, ഉദയയിലേക്ക് മറ്റാണ് പോയെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതിനപ്പുറം ഒരു ഗുണപാഠം എന്താണ് എനിക്ക് വേണ്ടത്, ഇതിനപ്പുറം ഭാഗ്യം എന്താ വേണ്ടത്? പക്ഷേ ഞാൻ കുഞ്ഞായിരുന്നതുകൊണ്ട് അന്ന് കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ലാമിനേറ്റ് ചെയ്തിരിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഒന്ന് നസീർ സാറുമായിട്ട് എനിക്കൊരു ഫോട്ടോ ഇല്ല, അത് വലിയ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ അയൽവാസി ദരിദ്രവാസി എന്നുള്ള സിനിമ ഇടയ്ക്കിടയ്ക്ക് ടി വിയിലിടുന്നുണ്ട്. അഫ്കോഴ്സ് ഇന്ന് കിട്ടിരുന്നു, ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ഇന്ന്. അതിൽ ഞാൻ 2-3 ഷോട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്, ഫോട്ടോ ഇല്ലെന്നേ ഉള്ളൂ. നസീർ സാറിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട്, നസീർ സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മുകേഷ് കള്ളം പറഞ്ഞിട്ട് അന്ന് ലൊക്കേഷൻ ജി വി രാജ സ്പോർട്സ് ക്ലബ്ബിൽ ഫുട്ബോൾ കളി കാണാൻ പോകും. അപ്പോൾ അവിടെ എൻ്റെ തോളത്ത് കേട്ടുകൊണ്ടാണ് മുകേഷ് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളിങ്ങനെ ആർത്തുലസിക്കാണ് കളി കണ്ടിട്ട്, ഫുട്ബോളോ വോളിബോളോ സംതിങ്. അവിടെ നസീർ സാറിൻ്റെ ക്യാരക്ടർ വരിക. അപ്പോൾ മുകേഷായിട്ട് നിന്ന് സുള്ളണ കണ്ടു, സുഖമില്ലെന്നോ മറ്റു പറഞ്ഞിട്ട് പോയ ആളാണ്, ഓഫീസിൽ നിന്ന് അവധിയെടുത്ത് പോയ ആളാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ 2-3 ഷോട്ടിൽ ഞാനും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. നസീർ സാറിനെ കമ്പയർ ചെയ്യാൻ നസീർ സാറുമായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഇനി ഒരാൾ ജനിച്ച് വരുമോയെന്ന് അറിയില്ല. അതൊക്കെ ദൈവം നമുക്ക് തന്നൊരു ഭാഗ്യമാണ്. അത് ഞാൻ ഇന്നും പ്രൊഡ്യൂസർ സുരേഷ് കുമാർ ചേട്ടനോടും എൻ്റെ എക്സിക്യൂട്ടീവ് രാധാകൃഷ്ണ ചേട്ടനോടും ഒക്കെ ഞാൻ, അഫ്കോഴ്സ് പ്രിയദർശൻ സാറിനോടും ഒക്കെ ഞാൻ മനസ്സുകൊണ്ട് കടപ്പെട്ടവനാണ്. ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാൻ ഇറങ്ങിയത് കൊണ്ടല്ലേ എനിക്ക് ആ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എനിക്ക് നസീർ സാറുമായിട്ടുള്ള ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടാകത്തുമില്ല, എനിക്ക് വർക്ക് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. അതൊക്കെ ഒരു കാലം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സാർ അതുപോലെ, അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലൊക്കെ, അത് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിലൊക്കെ കോൺഗ്രസിൻ്റെ വേദിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടോ കോൺഗ്രസ്സുകാരനായിട്ടോ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം പ്രസംഗിക്കുന്നു. ഞാൻ എൻ്റെ നാട് കുട്ടനാടായതുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ അത് കേട്ടിട്ടുണ്ട്. അല്ല, നല്ല പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ, നല്ല അറിവും, പിന്നെ പൊതുജനങ്ങളുടെ മനസ്സറിയാവുന്ന, പൊതുവെ നല്ല മനസ്സിനുടമയായ അദ്ദേഹം പിന്നെ പൊതുജനങ്ങളുടെ മനസ്സറിയാതിരിക്കുമോ? എത്ര പേർക്കാണ് കൈ കഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളത്, എത്ര പേരോട് അദ്ദേഹം സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുള്ളത്. കൂടെ അഭിനയിക്കുന്ന ആ നടികൾ, ആർട്ടിസ്റ്റുകൾ, ജയൻ സാറിനെ പോലെയുള്ളവർ, അപ്പം വന്ന പുതിയ നടികളന്മാർ, അവരുടെ കൂടെയൊക്കെ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറുന്നത്. ജയൻ സാറിൻ്റെ ഒരു ആത്മകഥയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം സിനിമയിൽ വന്ന ഇടയ്ക്ക് അദ്ദേഹത്തിന് റൂമൊന്നുമില്ല, മുറിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വായിച്ചറിഞ്ഞു കേട്ടോ, അദ്ദേഹം കിടക്കാൻ സ്ഥലമില്ലാതെ അങ്ങനെ പോയി തട്ടിയത് നസീർ സാറിൻ്റെ റൂമിലായിരുന്നു. ഇത് നസീർ സാറിൻ്റെ റൂമാണ് ജയൻ സാറിന് അറിഞ്ഞൂടായിരുന്നു. നസീർ സാർ കഥ പറഞ്ഞു, ആ എന്താണ് ജയൻ എന്ന് ചോദിച്ചൊന്നു. അയ്യോ, ഞാൻ റൂം മാറി കുട്ടിയതാ, എനിക്ക് ആരുടെ റൂമാണെന്ന് അറിയില്ല, എനിക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല, എനിക്ക് പ്രത്യേകിച്ച് റൂമൊന്നുമില്ല. അതിനെന്താ വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ റൂമിൽ കയറ്റി കിടത്തി, ആഹാരം വാങ്ങിച്ചു കൊടുത്ത് റൂമിൽ, സ്വന്തം റൂമിൽ കിടത്തി. അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് ഒന്നിച്ച് പോയ ചരിത്രമൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വലിയ മനസ്സിന്, ചുരുക്കി പറഞ്ഞാൽ എല്ലാം കണ്ടു വളർന്നവർക്ക് തനിയെ വിനയം വരും, മനസ്സിലായില്ലേ? ഉണക്കത്തേങ്ങ വീണ പോലെ ഭാഗ്യം തക്കെന്ന് വന്ന്
ഒന്നും കണ്ടിട്ടില്ലാത്ത പലരുമാണ് അഹങ്കരിക്കുന്നതും. ഞാൻ കഴിഞ്ഞ പിന്നെ പ്രളയമാണ്, ഞാൻ ഇല്ലെങ്കിൽ സിനിമയില്ല. ആർട്ടിസ്റ്റ് മാത്രമല്ല, ടെക്നീഷ്യൻ ആയാലും ആരായാലും, ഞാനായാലും പറയണേ, എല്ലാവരും കൂടി ചേർത്ത് പറയാം, നിങ്ങൾക്കും വേണ്ടി പറയണം, രണ്ട് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്നാ വിചാരം? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇവരുടെയൊക്കെ സാറിൻ്റെയൊക്കെ കാല് കഴുകി കുടിക്കണം. എന്നും നസീർ സാറും ജയൻ സാറും ജോസ് പ്രകാശ് സാറും അങ്ങനെയുള്ള കൂടെ അഭിനയിക്കുന്ന എല്ലാവരും, രവികുമാർ സാർ, അങ്ങനെ ഒരുപാടുണ്ട്, സീമ മാഡം, സോമൻ സാർ, ഇവരൊക്കെ വളരെ മാനസികമായിട്ട് അടുപ്പമുള്ളവരായിരുന്നു. വെറും നടിയടന്മാരല്ല, സെറ്റിൽ വെച്ച് കാണുമ്പോൾ മാത്രം ഹൈ എന്ന് പറഞ്ഞിട്ട് സെറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരല്ലായിരുന്നു. അങ്ങനെയുള്ള ആത്മബന്ധമുള്ള ഒരുപാട് നടിയടന്മാർ അത് കഴിഞ്ഞും സിനിമയിലുണ്ട് ഒരുപാട് പേര്. അത് കഴിഞ്ഞുള്ള തലമുറകളുണ്ട്, മമ്മൂക്ക, ലാൽ സാറ്, അങ്ങനെ ഒരുപാട് പേര്. പക്ഷേ ഇപ്പോൾ അതൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ ശുഷ്കിച്ചു പോയി എന്ന് ഞാൻ പറയും. ഞാൻ പൊതുവെ തുറന്നു പറയാൻ മടിയില്ലാത്തവന്. അതെന്ത് കാര്യമാണെങ്കിലും എനിക്ക് അങ്ങനെ ആരും പേടിയില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആരും താങ്ങാൻ പോകുന്നില്ല. നമുക്ക് തരുന്ന ജോലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു, സൗകര്യം ഉണ്ടെങ്കിൽ അംഗീകരിക്കുക. മണിയടി പറ്റില്ല, അതിൻ്റെയൊക്കെ കുറേ ദോഷവും എനിക്കുണ്ടായിട്ടെന്ന് വെച്ചോളൂ. ഇനിയും അങ്ങനെ തന്നെയാണ് ജീവിക്കാൻ ഭാവം. ഞാൻ വലിയ ബ്രാഹ്മണ തറവാട്ടിൽ നിന്ന് വന്നു, മങ്കൊമ്പ് എന്ന് പറയുന്ന കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്ന്, കിഴക്കേ മംഗലപ്പള്ളി മഠം എന്ന് പറയുന്ന വലിയ ബ്രാഹ്മണ തറവാട്ടിൽ നിന്ന് വന്നവരാണ്. നമുക്ക് ഈ സിനിമയുടെ മണിയടിയും കുപ്പിയിലാക്കലും ഒന്നും അറിഞ്ഞുകൂടാ. നസീർ സാറിനൊപ്പം ഉള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ലാൽ സാറ്, മമ്മൂക്ക, ജയറാം ചേട്ടൻ, സുരേഷ് ഗോപി സാർ, മനോജ് കെ ജയൻ, എൻ്റെ ഉറ്റ, അങ്ങനെ എത്രയോ നടിയടന്മാരോട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആരും നിന്നും എനിക്കൊരു ദുരനുഭവം ഒരിക്കലുമില്ല. എല്ലാവരും നമ്മളെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇന്ന് കാണുമ്പോഴും ഒരു നേരം അത്യാവശ്യം ഫോൺ വിളിച്ചാലും വളരെ മര്യാദയായിട്ട് വളരെ സ്നേഹത്തോടെ നമുക്കൊരു വില തന്ന് അവർ പെരുമാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ തലമുറ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കധികമില്ല. പറഞ്ഞ ആദ്യം പണം വർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ കുറച്ച് വർഷമായിട്ട്. പക്ഷേ പറഞ്ഞു കേൾക്കുകയും കണ്ട അനുഭവമൊക്കെ എനിക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ കാണാനും അവരോട് ഇടപഴകുമ്പോഴും നസീർ സാറിനൊപ്പം ഉള്ളവരോട് വർക്ക് ചെയ്യാൻ കിട്ടിയ ഭാഗ്യം എൻ്റെ ജീവിതകാലത്ത് മറക്കില്ല. അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ തറവാടോടി ഇപ്പം എനിക്ക് കുറച്ചുകൂടെ അടുത്ത് ബന്ധമുണ്ട്. പ്രേം നസീർ ഫൗണ്ടേഷൻ അതിൻ്റെ ചെയർമാൻ, ഞാനിപ്പോൾ പറഞ്ഞ അദ്ദേഹത്തെ വെച്ച് തന്നെ സിനിമ ചെയ്തിട്ടുള്ള ശ്രീ ജി സുരേഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനും പ്രേം നസീർ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നു. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെയും വിളിക്കും. ആ നസീർ സാറിൻ്റെ ബ്രദർ അഷറഫിക്ക, നാസർക്ക, അങ്ങനെ കുറേ പേരുമായിട്ട് എനിക്ക് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റി. അവരൊക്കെ എന്ത് നമ്മുടെ എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അവിടെ ഒന്നും ജാതിയോ മതമോ അകൽച്ചയോ പണത്തിൻ്റെയോ ഒന്നും ഗ്യാപ്പില്ല. ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. ഇനിയും കുറേ കാലം കൂടെ തുടരാൻ സാധിക്കണേ, എന്നും തുടരണേ, അവരുടെ സ്നേഹം നമുക്ക് കിട്ടണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.